ഈശ്വലേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണമേ അതോടൊപ്പം തന്നെ ഈ അഞ്ചപ്പം സ്നേഹത്തോടെ വിളമ്പുവാൻ ഉത്സാഹം ഒട്ടും കുറയരുത് കാരണം ദൈവവചനം ജീവനുള്ളതാണ് സൗഖ്യം നിറഞ്ഞതാണ് ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ് ഇന്ന് നമ്മൾ വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയം ധ്യാനിക്കുകയാണ് ഈശോയുമായുള്ള ഐക്യം റോമാലേഖനം ആറാം അധ്യായം ആറാം തിരുവചനം നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ നമ്മൾ ഈശോയോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു റോമാലേഖനം ആറാം അധ്യായം നാലാം തിരുവചനം അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാന നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത് അപ്പോൾ ഈശോയോടുകൂടെ നമ്മൾ ഉയരപ്പിക്കപ്പെട്ടിരിക്കുന്നു റോമാലേഖനം ആറാം അധ്യായം അഞ്ചാം തിരുവചനം എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ കാരണത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു ക്രിസ്തുവിനോടുകൂടെ ക്രൂശീകരണം ക്രിസ്തുവിനോടുകൂടെ നമ്മൾ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനോടുകൂടെ നമുക്ക് ജീവൻ ലഭിക്കുന്നു ഇനി റോമാലേഖനം എട്ടാം അധ്യായം പതിനേഴാം തിരുവചനം നാം ക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും എന്നാൽ ഒരിക്കൽ അവനോടൊത്ത് മഹത്തപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോടൊത്ത് അനുഭവിക്കുന്നു യേശുവിനോടൊത്താണ് നമ്മൾ മഹത്തപ്പെടുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ യേശുവിനോടൊത്താണ് നമ്മൾ പീഡ അനുഭവിക്കുന്നത് ഒറ്റയ്ക്കല്ല രണ്ട് തിമോത്തി രണ്ട് പന്ത്രണ്ട് ില്ക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മയെയും നിഷേധിക്കും പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്കുക നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല ഈശോയോടൊത്ത് അനുഭവിക്കുന്നു ഈശോയോടൊത്ത് ക്രൂശിക്കപ്പെടുന്നു ഈശോയോടൊത്ത് സംസ്കരിക്കപ്പെടുന്നു ഈശോയോടൊത്ത് മഹത്വപ്പെടുന്നു ഈശോയോടൊത്ത് സ്വർഗത്തിൽ സ്വർഗീയ സിംഹാസനത്തിൽ ഒന്നിച്ച് വാഴുന്നു എത്ര മനോഹരമായ ഒരു ജീവിതം എത്ര ആഴമേറിയ അഭേദ്യമായ ഒരു ബന്ധമാണ് ഈശോയുമായി നമുക്കുള്ളത് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സ്വർഗീയ പിതാവേ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ പരിശുദ്ധ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാംസം ധരിച്ച് യേശു ക്രിസ്തുമായുള്ള ഒരാഴമേറിയ ഐക്യത്തിന്റെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ പരിശുദ്ധ വചനങ്ങൾ പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഉറപ്പിക്കുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ നമുക്ക് ഏറെ ഉത്സാഹിക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ